بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ മാതാപിതാക്കളെ, മക്കളെ, ഭാര്യ ഭർത്താക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പകർത്തണമെന്നുണർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു, ബുഖാരിയിലെ 2699-ാമത്തെ ഹദീസിൽ, ബല്ലിഗു അന്നി വലൗ ആയത്തൻ, ഒരായത്തെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ, ഒരായത്തെങ്കിലും. കഴിയോ? കഴിയോ? കഴിയും. ഇന്നൊരായത്ത് എത്തിച്ചു കൊടുത്താൽ 144 കോടി ആയത്ത് എത്തിക്കഴിഞ്ഞു. നാളെ 144 കോടി, മറ്റന്നാൾ 144 കോടി. അങ്ങനെ 5-6 ദിവസം കൊണ്ട് ലോകം മുഴുവൻ എല്ലാവർക്കും ഇടയിൽ ഒരായത്ത് എത്തിച്ചു കൊടുക്കാൻ മുസ്ലിം സമൂഹം തീരുമാനിച്ചാൽ മതി. എല്ലാവരും ഈ പ്രസംഗം കേൾക്കുന്നില്ല, 144 കോടി. അപ്പോ ഇവിടെയുള്ള 1000-ക്കണക്കിന് 100-ക്കണക്കിന് ആളുകൾ തീരുമാനിച്ചാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമ്മളുടെ പരിസരങ്ങളിലെല്ലാം ആയത്തുകൾ നിറയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ 11-ാമത്തെ വർഷം റബീഉൽ അവൽ 12-ാം തീയതി തിങ്കളാഴ്ച വഫാത്തായപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ വിഷമിച്ചു നിന്ന മനുഷ്യ സമൂഹത്തിന് മുന്നിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായ മോശനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സൂറത്തു ആല ഇംറാനിലെ 144-ാമത്തെ ആയത്ത് കൂടി മാത്രമാണ്. മുമ്പും കുറെ റസൂലുമാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടുന്ന് മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണോ? ആരെങ്കിലും അങ്ങനെ പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ അത് അള്ളാഹുവിന് ഒരു ദോഷവും വരുത്തുകയില്ല. അള്ളാഹു തീർച്ചയായും നല്ലത് ചെയ്യുന്നവർക്ക് നന്ദി കാണിക്കുന്നവനാണ്, നന്ദി നൽകുന്നവനാണ്, പ്രതിഫലം നൽകുന്നവനാണ്. ഈ ആയത്ത് ഇങ്ങനെ ആഴ്ചകളോളം മദീനയിലെ തെരുവോരങ്ങളിൽ, കിടപ്പറകളിൽ, മണിയറകളിൽ, അടുക്കളകളിൽ, കടകളിൽ, കമ്പോളങ്ങളിൽ, നടവഴികളിൽ, ഇടവഴികളിൽ എല്ലാം അലയടിക്കുകയായിരുന്നു. എന്തിന്? റസൂലുള്ള വഫാത്തായി എന്ന് ഉറപ്പിക്കാൻ. നമുക്കും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വേണ്ടി വരും. ആയത്തുകളും ഹദീസുകളും നമുക്ക് ഇടക്കിടക്ക് ഉരുവിട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതുപോലെ സഹാബത്തിന്റെ വാക്കുകൾ, വാചകങ്ങൾ,
ചരിത്ര സംഭവങ്ങൾ ഒക്കെ നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതിനെന്ത് വേണം? എപ്പോഴും ഓർമ്മിക്കാവുന്ന വിധത്തിൽ എഴുതിയെടുക്കുവാൻ, നോട്ട് ചെയ്യാൻ, മനഃപ്പാടമാക്കാൻ ശ്രമിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീക് നൽകുമാറാകട്ടെ. മഹാന്മാരായ പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സന്ദേശവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി, അവർക്കിടയിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ നല്ല വശങ്ങളെയും പ്രോത്സാഹിപ്പിച്ച് പ്രേരിപ്പിച്ച് ഉഷാറാക്കി കൊണ്ടുവന്നു. അവർക്കിടയിലുള്ള തകരാറുകളും തെറ്റുകളും തിരുത്തുവാൻ പരമാവധി ശ്രമങ്ങൾ നടത്തി. അങ്ങനെ അടുക്കും ചിട്ടയുമുള്ള ഒരു കുടുംബം, അടുക്കും ചിട്ടയുമുള്ള ഒരു സമൂഹം, അടുക്കും ചിട്ടയുമുള്ള ഒരു വീട് ഉണ്ടായി. പുതുമയുള്ള, എന്നും പുതുമയാർന്ന് നിൽക്കുന്ന, ആവേശമുള്ള, ഉന്മേഷമുള്ള ഒരു ജീവിതമാണ് ഇസ്ലാം നൽകിയത്. വരണ്ട് വിണ്ടുകീറിയ, ഉണങ്ങി വറ്റി വരണ്ട ഒരവസ്ഥയല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം. മറിച്ച് എന്നും നനവുള്ള, എന്നും ഈർപ്പമുള്ള ഒരു ജീവിതം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബാംഗങ്ങളെ വിളിച്ചു പറഞ്ഞു, ഞാനും നിങ്ങളും ഒരു കുടുംബ ബന്ധമുണ്ട്, നമുക്കിടയിൽ ഒരു രക്തബന്ധമുണ്ട്, അത് തീർച്ചയായും അതിന്റെ നനവ് ഞാൻ നിലനിർത്തും. അതിന്റെ നനവ് നിലനിർത്തുക, നനവ് നിലനിർത്തുക. അപ്പൊ വരൾച്ചയില്ല, വിണ്ടുകീറിയതല്ല, വരണ്ടതല്ല, തെറ്റിദ്ധാരണകളില്ലാത്ത, പറയുന്നത് മനസ്സിലാകുന്ന പറയുന്ന അവസ്ഥ. എന്താണോ ഉപയോഗിക്കേണ്ട വാക്ക് അത് തന്നെ ഉപയോഗിക്കുന്നു. ഉള്ളിലുള്ളതെന്തോ അത് പറയുന്നു, പറയുന്നതെന്തോ അത് ഉള്ളിൽ ഉൾക്കൊള്ളുന്നു. ഇങ്ങനെയുള്ള ഒരു കുടുംബ ബന്ധമാണ് ഇസ്ലാം ആവശ്യപ്പെട്ടത്. അപ്പോൾ സന്തോഷമായി, സമാധാനമായി, വലിയ പ്രശ്നങ്ങളും വിഷമങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോഴും സാരമില്ല, ഇതിന്നാളോട് പറഞ്ഞാൽ ശരിയാവും എന്നവരവസ്ഥ. ഏറ്റവും മേലെ അത്യുന്നതമായി നിൽക്കുന്ന നമ്മുടെ ആശാകേന്ദ്രമായി, അഭയമായി, അത്താണിയായി അള്ളാഹുവിനെ നിലനിർത്താൻ സാധിച്ചു എന്നതാണ് പ്രവാചകന്മാരിലൂടെ കിട്ടിയ വലിയ മഹത്തായ നേട്ടം. ആരുമില്ലാത്തവർക്ക്, കുടുംബമില്ലാത്തവർക്ക്, ബാപ്പ ചെവി കേൾക്കുകയില്ല, ഉമ്മാക്ക് ചെവി കേൾക്കുകയില്ല, അരോഗ്യയായി കിടക്കുന്നു പറഞ്ഞിട്ടൊരു കാര്യമല്ല, ഭർത്താവ് സ്ഥലത്തില്ല, ഭാര്യ ജോലിക്ക് പോയതാണ്, എന്തായാലും ശരി, ചുറ്റുവട്ടത്ത് നോക്കുമ്പോൾ ആരുമില്ലെങ്കിലും ശരി, അള്ളാഹിനോട് പറഞ്ഞാൽ ശരിയായി, അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ ഒക്കെ ശരിയായി എന്ന ഒരവസ്ഥ ഉണ്ടാക്കി തരുന്നു. തുണയില്ലാത്തവർക്ക് തുണയായി, തുണയില്ലാത്തവർക്ക് തുണയായി, ഇണയില്ലാത്തവർക്ക് ഇണയായി, രക്ഷിതാക്കളില്ലാത്തവർക്ക് രക്ഷിതാക്കളായി. ഈ വിശ്വാസം ഇസ്ലാം ഉണ്ടാക്കി തരുന്നു. അപ്പോ എല്ലാവർക്കും പറയാനൊരാളുണ്ട്. അതുകൊണ്ടാണ് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മകൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നഷ്ടപ്പെട്ട വിഷമം, എന്റെ വിഷമങ്ങളും എന്റെ വേദനകളും അവലാതിപ്പെടുന്നത് ഞാൻ അള്ളാഹുവിങ്കൽ മാത്രമാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മാതാപിതാക്കളും മക്കളും ഭാര്യാഭർത്താക്കന്മാരും സഹോദരി സഹോദരന്മാരും ഒരു കാര്യം ശ്രദ്ധിക്കുക, മുഷിപ്പില്ലാത്ത ഒരാളുണ്ട്. ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരേ കാര്യം പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയില്ല, ആർക്കും ഇഷ്ടപ്പെടില്ല. 10 രൂപ ഓണം ചോദിച്ചു കൊടുത്തു, രണ്ടാമത് 5 വീണ്ടും 10 രൂപ ചോദിച്ചാൽ ഒരൊറ്റ അടി കൊടുക്കാൻ തോന്നും അല്ലേ. മുഷിപ്പ് തോന്നാത്ത ഒരു ആളുണ്ട് ലോകത്ത്, അതാരാ? അള്ളാഹുവാണ്. ചായ കുടിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം, ഇടത് കൈകൊണ്ട് ഒരിക്കലും കുടിക്കാനോ തിന്നാനോ ഇടവരരുത്. പാത്രം നിലത്ത് വെക്കുക, കടി തിന്നുക, എന്നിട്ട് കൈ മാറിയിട്ട് വലത് കൈ കൊണ്ട് കുടിക്കുക, വലത് കൊണ്ട് തിന്നുക. ഇടത് കൈ കൊണ്ട് കുടിക്കുകയും തിന്നുകയും ചെയ്യുന്നത് ആരെ പരിപാടിയാണ്? ചെകുത്താന്റെ പരിപാടിയാണ്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 4 പ്രാർത്ഥന പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് കഴിക്കുക, അപ്പോൾ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. മറ്റുള്ളവരുടെ വകയായി നമുക്ക് ചായ കിട്ടുമ്പോൾ, വെള്ളം കിട്ടുമ്പോൾ, ഒരു മുട്ടായി കിട്ടുമ്പോൾ 4 പ്രാർത്ഥനയുണ്ട്. ഒന്ന് അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറദഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുല, അത് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. രണ്ടാമതായി അഫ്തറ ഇന്നകുമു സ്വായിമുന വ അകല തഅമകുമുൽ അബ്റാർ വസല്ലത്തു അലൈക്കുമുൽ മലായിക, മൂന്നാമതായി അല്ലാഹുമ്മ അത്ഇമ്മ നതഅമന വസ്കിമൻ സഖാന, നാലാമതായി അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഫിർ ലഹും റഹമ, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചായ കുടിച്ചാൽ തന്നെ എത്ര ഉണ്ട്,
അപ്പൊ കുറെ ഭക്ഷണവും കൊടുക്കുന്ന കാര്യം ചിന്തിക്കണം. പക്ഷെ അത് ഹറാമായ വളിച്ച് പുളിച്ച് നാറിയ സ്ത്രീധനത്തിന്റെ ബിരിയാണി ആകരുത്, നല്ല ഹലാലായ ഭക്ഷണമാകണം. അപ്പോൾ മൊഷിപ്പില്ലാത്ത ഒരാളുണ്ട്, അതാരാ? അള്ളാഹു. എത്രയും അള്ളാഹുവോട് പറയാം, മാത്രല്ല ഇതിനൊക്കെ കൂലിയാണ്. ബാപ്പാനോട് ഉമ്മാനോട് ഭർത്താവിനോട് ഭാര്യയോട് കുറെ വട്ടം ഒരു കാര്യം പറഞ്ഞാൽ അതിന് കൂലിയൊന്നും കിട്ടാനില്ല. പടച്ചോനോട് പറഞ്ഞാൽ അതിന് കൂലിയുണ്ട്. കാരണം അദ്ദുആഹുവൽ ഇബാദ, ദ്വാരക്കല ഇബാദത്ത. ശരി, അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയൊരു അത്താണിയുണ്ട്, അതാണ് അള്ളാഹു. രണ്ടാമതായി കുടുംബത്തിന്റെ അത്താണിയായി അള്ളാഹു സുബ്ഹാൻ വത്താല ബാപ്പയെ ഉമ്മയെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഖുർആനിൽ സൂറത്തു ഇസ്റാ 24-25 ആയത്തുകൾ, സൂറത്തു അഹ്കാഫ് 30 മുതലുള്ള ആയത്തുകൾ, സൂറത്തു ലുഖ്മാൻ 13-20 വരെയുള്ള ആയത്തുകൾ, സൂറത്തു നിസാ, പല സൂറത്തുകളിലും പറഞ്ഞു പടച്ചോൻ മാതാപിതാക്കളുടെ കാര്യം. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, സേവനം ചെയ്യണം, ഓരെ നന്നാക്കി നോക്കണം, അങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം. എന്നിട്ട് പറഞ്ഞ വിഷയം ഉമ്മാന്റെ കാര്യ. ഏയ് ഉമ്മാര് ശ്രദ്ധിക്കുക, ആണുങ്ങളെ പറ്റി ബാപ്പാരെ പറ്റി ഒരു വർത്തമാനം പറഞ്ഞില്ല. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹമലത്തുഹു ഉമ്മുഹു കുർഹ, വളരെ വിഷമിച്ചിട്ടാണ് മാതാക്കൾ മക്കളെ ഗർഭം ചുമന്നത്. വവലാതുഹു കുർഹ, വിഷമിച്ചിട്ടാണ് പ്രസവിച്ചത്. ഹമലതുഹു ഉമ്മുഹു വഹിനന്നല വഹിനിൻ, വിഷമങ്ങൾക്ക് മേൽ വിഷമം സഹിച്ചുകൊണ്ടാണ് ഗർഭം ചുമന്നത്. വഹംലുഹു വഫിസാലുഹു സലാസുന സിഹ്റ, ഗർഭധാരണവും പ്രസവവും മറയൂട്ടലുമായി 30 മാസക്കാലം കടന്നു പോകുന്നു. വഫിസാലുഹു ഫി അമ്മൈനി, 2 കൊല്ലം ആവുമ്പം മുലകുടി നിർത്തുന്നു. ഒക്കെ ഉമ്മാന്റെ കാര്യമാണ് പറഞ്ഞത്. ആ കെയർ ഓഫിൽ ബാപ്പാർക്ക് എന്തെങ്കിലും കിട്ടണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആണുങ്ങളെ, അതിലൊരു സൂചന ഉണ്ട് ബാപ്പാരെ. എന്താ? നമ്മളെ കാര്യം പടച്ചവും കാര്യമായി വിചാരിച്ചിട്ടില്ല. അപ്പോ ഉമ്മമാര് ശ്രദ്ധിക്കുക, നിങ്ങളെ കാര്യമാണ് പടച്ചവും പ്രത്യേകം പറഞ്ഞത്. അതിന്റെ ഗുണം മുഴുവൻ പരലോകത്തെ നമുക്ക് കിട്ടണം, അത് കൊളാക്കരുത്. ഉമ്മ എന്ന പദവി, ഉമ്മ എന്ന പദവി കൊളാക്കരുത്. അല്ലാഹു സുബ്ഹാന വതാല ബഹുമാനപൂർവ്വം, സ്നേഹപൂർവ്വം, കരുണയോടെ, ദയയോടെ പഠിപ്പിച്ചിരിക്കുന്നു ഉമ്മാന്റെ മഹത്വം. ബാപ്പാന്റെ മഹത്വം പറഞ്ഞിട്ടേയില്ല കാര്യമായി. അതുകൊണ്ട് ഈ മഹത്വം നമുക്ക് പരലോകത്ത് ലഭിക്കണം. ബാപ്പമാരെ ശ്രദ്ധിക്കണം. ഉമ്മാർക്കുള്ള സ്ഥാനവും പദവിയൊക്കെ ഇഹലോകത്ത് വെച്ച് നഷ്ടപ്പെടരുത്, പരലോകത്ത് വെച്ച് നഷ്ടപ്പെടരുത്. മക്കളും ആലോചിക്കണം. ഉമ്മയും പെങ്ങളും മകളും ഭാര്യയും അമ്മായിമ്മയും ഇളച്ചിയും മുത്തച്ചിയും ആയ എല്ലാ സ്ത്രീകളും മനസ്സിലാക്കണം ഈ പദവിയുടെ മഹത്വം. ഉമ്മ എന്ന പദം പോലെ, ഉമ്മ എന്ന പദം പോലെ ബഹുമാനപ്പെട്ടൊരു പദം, സ്നേഹമുള്ള പദം, അലിവും ദയയുമുള്ള പദം വേറെയില്ല. അതുകൊണ്ട് നമുക്ക് നല്ല ഒരു ഉമ്മ ആവശ്യമാണ്, ഉമ്മാക്ക് നല്ല മക്കൾ ആവശ്യമാണ്. ഈ മഹത്തായ പദവി കളഞ്ഞു കുളിക്കരുത്. എങ്ങനെ ഉമ്മയാകുന്നു? ഗർഭം ചുമക്കുമ്പോൾ, പ്രസവിക്കുമ്പോൾ, മക്കളെ വളർത്തുമ്പോൾ ഉമ്മയാകുന്നു. ഒരുപാട് 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 മക്കൾ ലോകത്തുണ്ട്, കോടിക്കണക്കിന് മക്കൾ ലോകത്തുണ്ട്. എല്ലാ മക്കളെയും ഉമ്മ വളർത്തിയിട്ടില്ല, എല്ലാ മക്കളെയും വളർത്താൻ ഉമ്മാക്ക് സൗഭാഗ്യമുണ്ടായിട്ടില്ല, എല്ലാ മക്കൾക്കും ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഉമ്മാക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഉമ്മ ഉമ്മയാണ്, സംരക്ഷിക്കുന്നതും പരിലാളിക്കുന്നതും താലോലിക്കുന്നതും അലക്കുന്നതും കുളിപ്പിക്കുന്നതും കുടിപ്പിക്കുന്നതും തീറ്റുന്നതും. നഴ്സോ വേലക്കാരോ സഹോദരിമാരോ അനാഥാലയത്തിലോ അഗതി മന്ദിരത്തിലോ അപല മന്ദിരത്തിലോ എവിടെയെങ്കിലുമുള്ള ആളുകളോ ആണെങ്കിലും ശരി, ഉമ്മ എന്ന പദവി വേറാർക്കും ഏറ്റെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉമ്മമാർ ശ്രദ്ധിക്കുക, വലിയാപ്പാന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ആ വല്യമ്മ മനസ്സിലാക്കുക, എന്റെ മോനാണത്, എത്ര പ്രായമാണെങ്കിലും എന്റെ മോളാണത്. ഏത് കാലഘട്ടത്തിലും മക്കൾ എത്ര പ്രായമായാലും ശരി, ഉമ്മാക്ക് മക്കൾ തന്നെയാണ്. എങ്കിൽ ആ കാലം അത്രയും ഉമ്മാക്ക് കൂലി ലഭിച്ചുകൊണ്ടിരിക്കണം, ഉമ്മാക്ക് കൂലി ലഭിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കലും അതിന് മുടക്കം വരരുത്. ആ രീതിയിൽ മാതാക്കൾ മക്കളെ വളർത്തുവാനും പരിപാലിക്കുവാനും ഇടയാകണം. ഒന്ന്,
എങ്ങനെ എങ്ങനെ അതിൽ കൂലി കൂടുതൽ ലഭിക്കാം, എങ്ങനെ അതിൽ കൂടുതൽ കൂലി ലഭിക്കാം? കുറെ പൈസ ഉള്ള ഒരു ഉമ്മാക്ക് മക്കളെ പോറ്റി ഇതിന്റെ കൂടുതൽ കൂലി കിട്ടുമോ? കുറെ സമയം ചെലവഴിച്ച ഒരു ഉമ്മാക്ക് അതിന് കിട്ടിക്കൊള്ളണമെന്നുണ്ടോ കൂലി? പണക്കാരായാലും പണിക്കാരായാലും പട്ടിണിക്കാരായാലും ശരി, തീരെ മക്കളെ പോറ്റാൻ സമയം കിട്ടാത്ത കൂലിപ്പണിക്കാരോ ഉദ്യോഗസ്ഥകളോ ആയാലും ശരി, മാതാപിതാക്കളുണ്ട്, അമ്മോശൻ അമ്മായിമ്മയൊക്കെ ഉണ്ട്, അതുകൊണ്ട് മക്കളെ പോറ്റാൻ കൂടുതൽ സമയം കിട്ടാത്ത ആളാണെങ്കിലും ശരി, കൂലി ഉമ്മാക്ക് കിട്ടണം. പരലോകത്ത് കൂലി പരലോകത്ത് ലഭിക്കണം. അതിൽ പിടിവാശി ഉമ്മാക്ക് ആവശ്യമാണ്. അതിന് മക്കൾ എവിടെയാണെങ്കിലും ശരി, അമേരിക്കയിലോ ആഫ്രിക്കയിലോ യൂറോപ്പിലോ ഏഷ്യയിലോ അടുത്തോ അകലെയോ ആണെങ്കിലും ശരി, കൂലി ലഭിച്ചുകൊണ്ടിരിക്കണം. അതിന് ഉമ്മയുടെ മനസ്സ് മക്കളുടെ നേരെ തിരിച്ചു വെക്കണം, മക്കളുടെ കാര്യം അന്വേഷിച്ചു കൊണ്ടിരിക്കണം. മക്കൾ നിസ്കരിക്കുന്നുണ്ടോ? സമയത്ത് എഴുന്നേറ്റോ? സമയത്തിന് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചോ? ആരാധനകളും അനുഷ്ഠാനങ്ങളും സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും എല്ലാം കൃത്യമായി നിർവഹിച്ചോ എന്ന ചിന്ത ആവശ്യമാണ്, ചോദ്യം ആവശ്യമാണ്. ഒരു ചോദ്യത്തിന്റെ കുറവ് നമ്മുടെ സമുദായത്തിലുണ്ടോ എന്നൊരു സംശയം. ഇന്നലെ നിസ്കരിച്ചു, കഴിഞ്ഞ കൊല്ലം നിസ്കരിച്ചു, ഓൻ കൃത്യമായി നിസ്കരിച്ചിരുന്നു. ഇന്നോ? ഇന്നലെയോ? മിനിഞ്ഞാന്നോ? നാളെയോ? അടുത്ത വക്തോ? ആരാധനകളും അനുഷ്ഠാനങ്ങളും സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും ഒക്കെ ചില സന്ദർഭങ്ങളിലും മങ്ങിപ്പോകുന്നുണ്ട്, മുങ്ങിപ്പോകുന്നുണ്ട്, തിരക്കുകളിൽ മറന്നു പോകുന്നുണ്ട്, റൂട്ട് മാറിപ്പോകുന്നുണ്ട്. കൂട്ടുകാർ വേറെ വന്നു, ശ്രദ്ധിക്കുന്നവർ വേറെ വന്നു, ഉമ്മാന്റെ സ്ഥാനത്ത് ബാപ്പാന്റെ സ്ഥാനത്ത് കൂട്ടുകാർ വേറെ ആളുകളെ കണ്ടു, സിനിമാ നടീനടന്മാരെ കണ്ടു, കായിക താരങ്ങളെ കണ്ടു, നിറച്ചും വീട്ടിൽ ഫോട്ടോയായി മാറി. അതൊക്കെ തിരുത്തപ്പെടേണ്ടതാണ്. അതിനാൽ മാതാവിന്റെ ഒരു കണ്ണ് എത്ര പ്രായമായാലും ശരി മക്കളുടെ നേരെ ഉണ്ടാകണം. എന്നിട്ട് ആ പ്രതിഫലം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തെ വിഷയം, ഉമ്മ ഒരാളുടെ ഉമ്മയായാൽ പോരാ, രണ്ടാളുടെ ഉമ്മയായാൽ പോരാ, എത്രയും 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 മക്കളുടെ ഉമ്മയാകാൻ പറ്റുമോ അത്രയും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തസവ്വജുൽ വലൂദ അൽ വദൂദ്, ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ, ധാരാളമായി സ്നേഹിക്കുന്ന സ്ത്രീകളെ കല്യാണം കഴിക്കുകയും, ധാരാളം സ്നേഹിക്കുന്ന സ്ത്രീകളെ കല്യാണം കഴിക്കുക എന്നത് ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്ന പോലെ ലോകത്ത് വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഏറ്റവും നല്ലൊരു സ്ത്രീയുടെ ഉമ്മയുടെ ചോദ്യമാണ്. ബാപ്പാക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നൽകുന്നത് ഉമ്മയാണ് എന്ന ഒരു തോന്നലുണ്ടാവുക എന്നത് മഹനീയമായ കാര്യമാണ്. ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്ന പോലെ വേറെ ഏതൊരാളും തന്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ സാധ്യതയില്ല എന്ന ചിന്ത തീർച്ചയായും നല്ലതാണ്. അത് ബഡായി ആകരുത്, അഹങ്കാരമാകരുത്, നുണയാകരുത് എന്ന് മാത്രം. അപ്പോൾ ധാരാളം സ്നേഹിക്കുന്ന സ്ത്രീയാവുക എന്നത്, ഭർത്താവിനെയും മക്കളെയും കുട്ടികുടുംബാദികളെയും സ്നേഹിക്കുന്ന സ്ത്രീയാവുക എന്നത് അതിമഹത്തായ കാര്യമാണെങ്കിൽ, ധാരാളം പ്രസവിക്കുന്ന സ്ത്രീയാവുക എന്നതും അതിമഹത്തായ കാര്യമാണ്. ഒരു ഉമ്മ എന്ന വിളിക്ക് എത്ര കിൻഡൽ കനമുണ്ട്! ഒരു ഉമ്മ എന്ന വിളിക്ക് ഒരു ചായ കുടിച്ചതിനേക്കാൾ, ചോറുണ്ടതിനേക്കാൾ, ടോണിക് കഴിച്ചതിനേക്കാളേറെ ആരോഗ്യം നൽകും അല്ലേ? ശരിയല്ലേ? ബാപ്പ എന്ന വിളി മക്കളിൽ നിന്ന് കേൾക്കുമ്പോൾ ആ ബാപ്പാക്ക് ആരോഗ്യം വർദ്ധിക്കുന്നുണ്ടോ? ഉന്മേഷമുണ്ടാകുന്നുണ്ടോ? തണുപ്പും സമാധാനവും കയറുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ രണ്ട് ഭാഗത്തുനിന്നും മൂന്ന് ഭാഗത്തുനിന്നും കുറെ ഭാഗത്തുനിന്നും മക്കൾ ബാപ്പ ഉമ്മ എന്ന് വിളിക്കുമ്പോൾ തീർച്ചയായും അത് അതിമഹനീയമായ കാര്യമാകും. ഇതിവിടുത്തെ കാര്യം, ഇതിവിടുത്തെ ഒരു കാര്യം. ഒരു മകൻ നിസ്കരിക്കുമ്പോൾ ഉമ്മാക്ക് രണ്ട് കൂലിയാണ്, രണ്ട് മക്കൾ നിസ്കരിക്കുമ്പോൾ മൂന്ന് കൂലിയായി, പത്ത് മക്കൾ നിസ്കരിക്കും പതിനൊന്ന് കൂലിയായി. അത് നിസ്കാരത്തിൽ മാത്രമല്ല, സകലമാന ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും അങ്ങനെയാണ്. കാരണം നിസ്കാരം പഠിപ്പിച്ചത് മാതാപിതാക്കളാണ്, ആരാധനകൾ പഠിപ്പിച്ചത് അവരാണ്, ഓത്ത് പഠിപ്പിച്ചത് അവരാണ്, ബാങ്ക് വിളി കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ പഠിപ്പിച്ചത് അതാണ്, സിനിമ കാണണ്ട, ഗാനമേള കേൾക്കണ്ട, ഒപ്പന കളിക്കണ്ട എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം, ചീത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം. എന്തുകൊണ്ട് അവൻ പോയില്ല, എന്തുകൊണ്ട് മലപ്പുറത്ത് നടക്കുന്ന പ്രോഫ് കോണിന് പോകുന്നു, അത് മാതാപിതാക്കളുടെ കൂടി കഴിവാണ്. ഇവിടെ എന്തുകൊണ്ട് മക്കൾ വന്നു, അത് മാതാപിതാക്കൾക്ക് കൂടി ഉള്ളതാണ്. ഉമ്മ നിങ്ങൾ വന്നത് ഒറ്റക്കല്ല, നിങ്ങൾക്കൊരു പ്രതിഫലമല്ല, നിങ്ങൾ രണ്ട് പ്രസംഗമാണ് കേൾക്കുന്നത്, മൂന്ന് പ്രസംഗമാണ് കേൾക്കുന്നത്. ബാപ്പമാരും അങ്ങനെ തന്നെയാണ്. എത്ര മക്കൾ നിങ്ങളുടെ കൂടെ വന്നോ, പ്രസംഗങ്ങൾ പരിപാടികൾ കേട്ടിരുന്നിരിക്കുന്നുണ്ടോ? എം എസ് എമ്മിന്റെ ഐ എസ് എമ്മിന്റെ വഴികളിലൂടെ എത്ര മക്കൾ പോയോ, അത്രയും ഇരട്ടി ഇരട്ടി അക്കൗണ്ട് നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം മക്കൾ ഉണ്ടാകട്ടെ,
അതിന്റെ എല്ലാം പ്രതിഫലം ഇൻഷാ അല്ലാ ഇവിടെ തന്നെ അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. ഖിയാമത്ത് നാളിൽ ചെല്ലുമ്പോൾ അങ്ങനെയാണ്. എത്രയാണ് പ്രതിഫലം, എത്ര മഹത്തരമാണ് പ്രതിഫലം. ഒരു കുട്ടി മരിച്ചു, മക്കള് മരിച്ച വാപ്പാരന്മാരൊന്ന് കൈയൊന്നിച്ച് വേഗം വേഗം മഷാ, എത്രയാ അതിന്റെ പ്രതിഫലം, എത്രയാണ് എന്റെ പ്രതിഫലം. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ചിലരെ പോരായ്മകളൊക്കെ ഉണ്ട്, അവിടെ തടയപ്പെടുന്നു. അപ്പോൾ മക്കളോട് പറയുന്നു, മക്കളെയൊക്കെ സ്വർഗത്ത് പോയിക്കോളി. ഏത് മക്കള്? പ്രായപൂർത്തിയാകാത്ത മക്കള്, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരിച്ച മക്കള്. ആ പോകാൻ അവരോട് പറയുമ്പോൾ അവര് പറയാണ് ഞങ്ങൾ ഞങ്ങളെ വാപ്പാനും ഉമ്മാനെയും കൊണ്ടേ പോകുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. അത് പറയണമെങ്കിൽ എങ്ങനത്തെ മക്കളാകണം? അത് പറയണമെങ്കിൽ എങ്ങനെയുള്ള മക്കളാകണം? എന്റെ വാപ്പാനും മാനിയും കൊണ്ടേ ഞാൻ സ്വർഗത്ത് പോകുന്നുള്ളൂ എന്ന് പറയണമെങ്കിൽ ആ ആള് ദീനിയായിട്ട് എത്ര വളർന്നിരിക്കണം? വാപ്പാനെയും ഉമ്മാനെയും പറ്റി നല്ല ബോധമുണ്ടാകണം. എങ്ങനെ? കളിപ്പിച്ച് കുളിപ്പിച്ച് മുട്ടായി കൊടുത്ത്, സിനിമ കാണിച്ചു കൊടുത്ത്, കളിക്കാൻ കൊണ്ടുപോയി, എല്ലാ സ്ഥാപനങ്ങളിലും ഉഷാറാക്കി പഠിപ്പിച്ച ആ സ്നേഹമാണോ പരലോകത്ത് പടച്ചോന്റെ മുമ്പിൽ പറയാൻ പറ്റുക? അതൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, അതൊക്കെ ഉണ്ടാകണം. പക്ഷേ ദീനീയായി വളർന്നതിന്റെ പേരിൽ മാത്രമേ അള്ളാന്റെ മുമ്പിൽ വർത്താനം പറയാൻ പറ്റുള്ളൂ. അല്ല പറയണ്ടേ, മോനെ സംസാരിച്ചോ പറയണ്ടേ, ലായത്തക്കല്ല മോനെ ഇല്ലാമൻ അതിനു റഹ്മാൻ, റഹ്മാനായ റബ്ബ് അനുവാദം നൽകിയാൽ അല്ലാതെ സംസാരിക്കാൻ പറ്റൂല. മക്കള് പറയാണ് പടച്ചോനെ ഞാൻ മാതാപിതാക്കളെയും കൊണ്ടേ പോകുന്നുള്ളൂ, അതത്രമാത്രം കുറച്ച് ആധികാരികമായ വാക്കാണല്ലോ, അത് പറയാൻ അല്ലാഹ് അനുവദിക്കണ്ടേ വേണം. അതുകൊണ്ട് മാതാപിതാക്കളെ, നമുക്ക് അങ്ങനെയുള്ള മക്കൾ ഉണ്ടാകണം. അവര് പറയണം, അതിന് നല്ല ദീനിയായ ചിട്ടയിൽ അടി കൊടുക്കേണ്ടടുത്ത് അടിയും, അടി കൊടുക്കേണ്ടാത്തടത്ത് കൊടുക്കാതിരിക്കുന്ന രീതിയും, സംസ്കരിക്കുന്നിടത്ത് സംസ്കരിക്കുന്ന രീതിയും, ഉപദേശിക്കുന്നിടത്ത് മാത്രം ഉപദേശിക്കുന്ന രീതിയും എല്ലാം ഉണ്ടായേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മക്കള് പറയും, അങ്ങനെ അള്ളാഹുവോട് അവർ തർക്കിക്കും. പറയുന്നു അങ്ങനെ അള്ളാഹു അവരെ രണ്ടുപേരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അള്ളാഹുവേ, അത്തരം മാതാപിതാക്കളും മക്കളുമാകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. ആമീൻ. ഇൻഷാ അല്ലാഹ്, എല്ലാം കൊണ്ടും മെച്ചമാണ്, എല്ലാം കൊണ്ടും മെച്ചമാണ്. ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിൽ എന്ത് ചിന്തകൾ ഉണ്ടാകണം? മക്കളുടെ വളർച്ച, മക്കളുടെ ഉയർച്ച, അതിനാവശ്യമായ ചെലവ്, ഇതും പണ്ണാ ഇബിലീസ് ചോദിക്കും. അരേ അരേ, ഇബിലീസ് ചോദിക്കും, ഇതും പണ്ണാണോ, രണ്ടാമത്തെ പണ്ണായി, മൂന്നാമത്തും പണ്ണാണോ, നാലാമത്തും പണ്ണാണോ എന്ന് ചോദിക്കുമ്പോൾ അത് ഇബിലീസിന്റെ ചോദ്യമായി മാറുന്നു. അല്ലേ അല്ലേ, മൂന്ന് പെൺമക്കളുണ്ടായാൽ നരകത്തുന്നവരും മറയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. മൂന്ന് പെൺമക്കളുള്ളവരത് കയ്യൊന്നിച്ച്, ആ മാഷാല്ലാ അൽഹംദുലില്ലാ, കൈസിലായി. മൂന്ന് പെങ്ങന്മാരുണ്ടായാലും മതി, അതൊന്ന് കൈവന്നിച്ചേ, എത്രയാണ് മാഷാ, ഇഷ്ടം പോലെ അല്ലേ. ഇതൊക്കെ വലിയ മഹത്വങ്ങളാണ്. പക്ഷേ കൈവന്ദിച്ചോലും കൈവന്ദിച്ചാലും വന്ദിക്കാത്തവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറച്ച് കാര്യങ്ങൾ അധിക റസൂലുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. മക്കളും മൂന്നെണ്ണം ഉണ്ടായാൽ പോരാ, പെങ്ങന്മാരും ഒന്നും ഉണ്ടായാൽ പോരാ, പിന്നെ ഒന്ന് അദബഹുന്ന ഒന്ന് എഴുതിക്കൊളി, അദബ് പഠിപ്പിച്ചു. രണ്ട് ഫഹ്സന തദീബഹുന്ന, അദബ് നന്നാക്കി തീർത്ത്. മക്കളെ നിസ്കരിക്കണം, വെക്കാത്ത കൊടുക്കണം, മുമ്പോൽക്കണം, അങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം. ആ അമ്മ ഇത് നിങ്ങൾക്കൊന്നും പറ്റൂലേ, ബാപ്പ ഇതെന്താ നിങ്ങൾ ഇങ്ങനെ എന്ന് ചോദിക്കാനട വരുത്. അദബ് നന്നാക്കിയെടുക്കണം, അതിന്റെ ട്രെയിനിങ് കൊടുക്കണം. അതെവിടെയാ? അത് ഭക്ഷണത്തിലും വസ്ത്രത്തിലും പാർപ്പിടത്തിലും ആരാധനയിലും അനുഷ്ഠാനത്തിലും സൽക്കർമ്മത്തിലും സുഹൃത്തിലും ഒക്കെ അപ്പറഞ്ഞു തന്നെ. ഇവിടെ മദ്രസയിൽ പഠിപ്പിച്ചതെന്തോ അതാണ് വീട്ടിൽ, സ്കൂളിൽ പഠിപ്പിച്ചതെന്തോ അതാണ് വീട്ടിൽ, കോളേജിൽ അറബിക് കോളേജിൽ പഠിച്ചതെന്തോ അതാണ് വീട്ടിൽ. ആ മാഷാ അല്ലാ, അദബഹുന്ന. രണ്ട് അഹ്സന തഖദീബഹുന്ന. മൂന്ന് സബറ അലൈഹിന്ന. ആ പെൺകുട്ടികളെ കാര്യത്തിലുണ്ടല്ലോ, നന്നായിട്ട് ക്ഷമിക്കണം. പെങ്ങന്മാരെ പെമ്മക്കളെ ആവുമ്പോ കുറച്ചധികം ക്ഷമ വേണ്ടി വരും. ആ പണ്ടാറടക്കാൻ എന്ന് പറയല്ല, പുറുപുറുക്കല്ല, മുറുമുറുക്കല്ല, പലജാതി പ്രയാസങ്ങൾ ഉണ്ടാവും, ക്ഷമിക്കണം. സബറ അലൈഹിന്ന.
മൂന്ന് നാല് വത്തഖല്ലാഹ ഫീഹിന്ന അവരെ കാര്യത്തിൽ അല്ലാഹനെ പേടിക്കണം. ആ ഒരാള് വന്നു കല്യാണം അറിയിക്കാൻ, എത്രയാ? ഒന്നുമില്ല, ഒരു പത്ത് പവൻ, ഒരു പവൻ ശ്രീധനം, സാരല്ല. അതൊക്കെ പറഞ്ഞ ഇക്കാലത്ത് നടക്കുവോ? കെട്ടിച്ചു വിട്ടു. അള്ളാഹനെ പേടിച്ചോ? ഇല്ല, ഇബ്ലീസിനെ പേടിച്ചു. ശിർക്ക് ചെയ്യുന്ന, ബിദ്അത്ത് ചെയ്യുന്ന ഒരാൾ വന്നു, ഇസ്ലാമിന്റെ വേഷം ധരിക്കാത്ത ഒരാൾ വന്നു, അതൊന്നും നോക്കിയാ നടക്കൂല. കെട്ടിച്ചു കൊടുത്തു, അള്ളാഹനെ പേടിച്ചോ? ഇല്ല. പലിശ, കൈക്കൂലി, സ്ത്രീധനം, ഗാനമേള, സിനിമ, ഒപ്പന, അള്ളാഹനെ പേടിച്ചോ? ഇല്ല. അപ്പൊ അള്ളാഹനെ പേടിച്ചുകൊണ്ടുള്ളൊരവസ്ഥ. സവ്വജഹുന്ന, അവരെ കല്യാണം കഴിപ്പിച്ചയച്ചു ഇസ്ലാമികമായി. ഈ കാര്യങ്ങൾ വീണ്ടും കുറെ നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, ഇതെല്ലാം പാലിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അപ്പോ കയ്യൊന്നിച്ച് അത്ര ഉഷാറ് മതിയാവൂല അല്ലേ? ഇൻഷാല്ലാ എല്ലാ മക്കളും നമുക്ക് ഗുണമാകണം, എല്ലാ പെങ്ങന്മാരും നമുക്ക് ഗുണമാകണം അല്ലേ? ഇനി നമ്മളെ മരണം നടക്കുമ്പോ മക്കളൊക്കെ ഉണ്ട് കുറെ. അപ്പോ ബേജാറായിട്ട് സ്വസ്ഥായിട്ട് മരിക്കാൻ കഴിയാതെ പറ്റുമോ? അത് പറ്റുമോ? ഇല്ല. സ്വസ്ഥമായി മരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ തലേന്ന് 12-ാം തീയതി തിങ്കളാഴ്ച വഫാത്തായി. 11 ഞായർ, 10 ശനി, 9-ാം തീയതി ശനി, എന്നീ വെള്ളിയാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഉപദേശിച്ചു. അഹ്സിനോ, നിങ്ങൾ നന്നാക്കിയെടുക്കണം, നന്നാക്കി തീർക്കണം, എപ്പോഴും നല്ല രീതിയിലാക്കണം. അല്ലാ ബില്ലാ, അള്ളാഹുവിനെ പറ്റിയുള്ള വിചാരം നന്നാക്കണം, അള്ളാഹിനെ പറ്റിയുള്ള വിചാരം നന്നാക്കണം, നല്ല നിലക്ക് വിചാരിക്കണം. തുമ്മുമ്പോ എന്താ പറയാം? അൽഹംദുലില്ലാ. രണ്ടാമത് ഉമ്മിയാലോ? പണ്ടാറടക്കാൻ അല്ലതുല്യാ. ബിരിയാണി കഴിക്കുമ്പോ എന്താ പറയാ? അൽഹംദുലില്ലാ. തുമ്മുമ്പോളോ? അൽഹംദുലില്ലാ. മകം മരിച്ചാലോ? അൽഹംദുലില്ലാ. ഒന്ന് എഴുതിക്കോളി. മുടിയനായ ഒരു പുത്രൻ പ്രേമിച്ച് ചങ്ങാതിന്റെ കൂടെ പോയ ഒരു മുടിയത്തിയായ പുത്രി, ഓള് മരിച്ചാലാ? അല്ല. നല്ല മോൻ, ഒരു രക്ഷയില്ല, വേറെ ഒരു മാർഗമല്ല. മാതാപിതാക്കള്, മക്കള്, കൂട്ടുകുടുംബാദികൾ എല്ലാം തികഞ്ഞ ഒരു വലിയ കുടുംബം. ആ കുടുംബത്തിന്റെ അത്താണിയാണ് റോഡിൽ ചതഞ്ഞരഞ്ഞു കിടക്കുന്നത്, തലച്ചോറ് ചിതറിക്കിടക്കുന്നു. അത് കാണുന്ന ഉമ്മ കരയരുത്, കണ്ണീര് വരണം, അലമുറയിടരുത്. അത് മുറം കൊണ്ടോ കൈ കണ്ടോ എടുത്തിട്ട് പാത്രത്തിലാക്കി കൊണ്ടുവരണം. ആളുകൾ പൊട്ടിക്കറിയുമ്പോ പറയണം, മെല്ലക്കറയാ. അതാണ് എന്താ പറയാ? കുട്ടി മരിച്ചാൽ, സ്വന്തം കുട്ടി മരിച്ചാൽ, അയലോക്കത്തെ കുട്ടിയല്ല, സ്വന്തം കുട്ടി മരിച്ചാൽ എന്താ പറയും? അൽഹംദുലില്ലാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് പറയാനുള്ള ത്രാണി, ശക്തി, ദീന് കൊണ്ട് നേടിയെടുക്കണം. അങ്ങനെ കുട്ടികൾ മരിച്ചാൽ അൽഹംദുലില്ലാ ഉഷാറായി. ഇനി നമ്മൾ മരിക്കുമ്പോ മക്കളൊക്കെ ബാക്കിയുണ്ട് കുറെ, എങ്കിലും പരലോകത്ത് ചെല്ലുമ്പോ വമ്പിച്ചൊരു സ്വത്ത് അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഒരു മാതാവ് പിതാവ് മരിച്ച് ചെന്ന് ഖിയാമത്ത് നാൾ എത്തിയപ്പോ ഭയങ്കരമായ സീറ്റ് അവിടെ, ഉയർന്ന നിലവാരം, എല്ലാ നിലക്കുമുള്ള സ്വീകരണം. റബ്ബേ, എന്താ എനിക്ക് പറ്റിയത്, ഇതിനു മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മക്കള് പടസോനെ എന്റെ വാപ്പാക്കും പൊറുത്മാക്കും പൊറത്തു കൊടുക്കണേ, കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ്. അങ്ങനെ അപ്പൊ കുറെ ആൾക്കാർ പ്രാർത്ഥിക്കാണ്ടാകാം. ഉള്ളവരാണെങ്കിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായി മാറാം. ഇടക്കിടക്ക് ദുആ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുക, ദിക്കറുകളൊക്കെ ഉണ്ടാകുക, എല്ലാ അമലും ഇബാദത്തും ഒക്കെ ചെയ്യാം, ഖബറിസ്ഥാൻ സിയാറത്ത് ചെയ്യാം, അല്ലാത്തപ്പോഴും റബ്ബിർഹംഹുമാക്കമാ റബയാനി സുഗൈറ എന്ന് പ്രാർത്ഥിക്കുക ഈ രീതിയിൽ. അപ്പോ ഇവിടെയും തന്നെ നമ്മൾ മക്കൾ ജീവിച്ചിരിക്കുന്ന കാലമത്രയും മാതാപിതാക്കൾക്ക് പ്രതിഫലം നൽകി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. മക്കൾ ജീവിച്ചിരിക്കുന്ന കാലമത്രയും മാതാപിതാക്കൾ മരിച്ചു പോയാലും ശരി, അവരുടെ കബറിലേക്ക് ആ മക്കളുടെ പ്രവൃത്തികളുടെ ഫലം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. വെള്ളിയാഴ്ച സൂറത്തുൽ ഗൗഫ് ഓതിയില്ലേ? 61 മുതൽ 82 വരെയുള്ള ആയത്തുകളൊന്ന് നോട്ട് ചെയ്തോളി.
അതിൽ രണ്ട് മക്കളുടെ കഥ പറയുന്നു. അള്ളാഹു രണ്ട് തരം മക്കളുടെ കഥ പറയുന്നു. അത് സുബ്ഹാനല്ലാഹ് നമ്മൾ ഓതിയിട്ടുണ്ട്. ഒന്ന് فانطلقا حتى اذا لقيا غلاما فقتله. ഖളിർ അലൈഹിസ്സലാം മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പോകുമ്പോൾ ഒരു കുട്ടിനെ കണ്ടു. ആ കുട്ടിനെയാണ് കൊന്ന്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, പടസോന് എന്ത് പണിയാ ചെയ്തത്? ഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സിൻ. നിരപരാധിയായ ഒരു കുട്ടിയെ കൊല്ലേ? ലഖദ് ജിത ശിഅൻ ഇംറാ. വല്ലാത്ത തെറ്റാണല്ലോ നിങ്ങൾ ചെയ്തു പോയത്. അതിന്റെ കഥ പിന്നീട് പറഞ്ഞു കൊടുക്കുന്നു. ഹമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈൻ. മാതാപിതാക്കൾ നല്ല മാതാപിതാക്കളെ മുഅ്മിനുകളാണ്. എന്താ പറഞ്ഞത്? മുഅ്മിനുകളാണ്. ഈമാൻ നിറഞ്ഞു തുളുമ്പിയ മാതാപിതാക്കളാണ്. പക്ഷെ കുട്ടി മഹാപിഴയാണ്, മോശമാണ്. സ്വഭാവം നന്നതല്ല, നല്ലതല്ല, ചിത്തയാണ്, തമ്മാടിയാണ്, അധർമ്മിയാണ്, അക്രമിയാണ്. ഈ മാതാപിതാക്കൾ ഈ കുട്ടി വളർന്നു വരുമ്പോ അത് മാതാപിതാക്കൾക്ക് ദോഷമാകും. അതുകൊണ്ട് ഈ കുട്ടിക്ക് പകരം ഒരു നന്മ അള്ളാഹു ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ കുട്ടിയെ കൊന്നത് എന്തിനാ? മരിപ്പിച്ചത് എന്തിനാ? ആ കുട്ടി മരിച്ചത് എന്തിനാ? മാതാപിതാക്കളുടെ ഗുണത്തിന് വേണ്ടി. ഏതെങ്കിലും മക്കൾ മരിക്കുമ്പോൾ നാനാവശങ്ങളും നമുക്ക് ചിന്തിക്കാം. നല്ല വശങ്ങൾ, നല്ല വശങ്ങൾ എന്താ? അത് ആ കുട്ടിക്ക് ഗുണത്തിന് വേണ്ടിയാണ്. രണ്ട്, അത് മാതാപിതാക്കൾക്ക് ഗുണത്തിന് വേണ്ടിയാണ്. ചിന്തിക്കോ, ആശുപത്രി തല്ലിപ്പൊളിക്കോ, ഏയ് എവിടുന്നാ കുട്ടി മരിച്ചത്? ഇന്ന ആശുപത്രി നിന്നാ. അവിടെ പോയിട്ട് കച്ചറ ഉണ്ടാക്കുക. ആരാ ചികിത്സിച്ചത്? ആ ഡോക്ടറേറ്റ് കല്ലൂടാ. ആരാ മരുന്നെടുത്തത്? അങ്ങനെ കച്ചറയോട് കച്ചറ. കൂലി പോയി, കുട്ടിയും പോയി. അതാണോ? അന്യായമുണ്ടെങ്കിൽ, അനീതി ഉണ്ടെങ്കിൽ ന്യായമായ കച്ചറ ഉണ്ടാക്കണം. ന്യായമായ കച്ചറ, ന്യായമായ പരിഹാരം ഉണ്ടാക്കണം. പക്ഷേ കൂലി എന്തായാലും കിട്ടണം. കുട്ടി പോയാലും ശരി, എന്ത് നഷ്ടപ്പെട്ടാലും ശരി, നമുക്ക് കൂലി കിട്ടണം. എന്ത് വേണം? എന്ത് വേണം? അവര് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം, നമുക്ക് അവർ ഗുണമായി മാറണം. അപ്പോ ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാം എന്തിനാ കുട്ടിയെ മരിപ്പിച്ചത്? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. വമാ ഫഅൽതുഹു അൻ അംരി, ഇതൊന്നും ഞാൻ എന്റെ കൽപ്പന പ്രകാരം ചെയ്തതല്ല, പിന്നെയോ വഹി അനുസരിച്ചാണ്. രണ്ടാമത്തത്, ഫന്തലഖാ ഹത്താ ഇദാ അതയാ അഹ്ല ഖരിയത്തിൻ ഇസ്തതഅമ. ഒരു നാട്ടിൽ ചെന്നു, ഭക്ഷണം ചോദിച്ചു, ആരും കൊടുത്തില്ല. വലിയ വലിയ രാജാക്കന്മാരായ രണ്ട് നബിമാരാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയത് പഠിക്കാനാ, കൊറേ ദൂരം യാത്ര ചെയ്തിട്ട്. ആ മൂസാ നബിനേക്കാൾ വലിയ ഒരാളുണ്ട് ഖളിർ അലൈഹിസ്സലാം. അവിടെ പോയി ആ രണ്ട് മഹാന്മാരായ പ്രവാചകന്മാര് നാട്ടിൽ എവിടെ ചോദിച്ചിട്ടും ആരൊന്നും കൊടുത്തില്ല. ഒരു മതിലതാ, യുരീദു അൻ യൻഖള്ള, വീഴാറായി നിൽക്കുന്നു. ഫഖാമഹു, കല്ലക്കെടുത്ത് അകത്ത് കെച്ച്, മണ്ണ് കുഴച്ച്, ഓരോ കൊല്ലും എടുത്തെടുത്തെടുത്ത് വെച്ച് വിയർത്ത് കുളിച്ച്. ആര് ഖളിർ അലൈഹിസ്സലാം. ഇത് നോക്കി നിന്ന മൂസാ നബി പറഞ്ഞു, ഓ ആ നാട്ടുകാരോട് ചോദിച്ചിട്ട് പൈസ തന്നില്ല, ഭക്ഷണം തന്നില്ല, എന്നാ ഓരോടെ ഇനി കൂലി വാങ്ങിയാൽ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കൂടെ. അതിന്റെ വിശദീകരണം പറഞ്ഞു കൊടുക്കുന്നു. അമ്മാ അൽ ജിദാറു വക്കാനലി ഉലാമൈനി യതീമൈനി ഫിൽ മദീന, നഗരത്തിലെ പട്ടണത്തിലെ രണ്ട് യതീം മക്കളുടേതാണ് ആ സ്ഥലം. വക്കാന അബൂഹുമാ സ്വാലിഹ, ആ രണ്ട് മക്കളുടെ ബാപ്പ നല്ലോനാണ്, ബാപ്പ നല്ലോനാണ്. വക്കാന തഹ്തഹു കൻസുൽ ലഹുമാ, അതിന്റെ താഴത്ത് അവർക്ക് രണ്ടുപേർക്കുമുള്ള നിധിയുണ്ട്. ഫറാദ റബ്ബുകാ യബ്ലുഗാ അശുദ്ധഹുമാ, ഈ കുട്ടികൾ പ്രായപൂർത്തിയാകട്ടെ. വയസ്തഖ്രിജ കൻസഹുമാ, പ്രായപൂർത്തിയായിട്ട് ആ നിധി കണ്ടെടുക്കട്ടെ എന്ന് റബ്ബ് തീരുമാനിച്ചു. മതില് പൊളിഞ്ഞു വീണാൽ ആ നിധി ആരെങ്കിലും കെട്ടുണ്ടോ? അല്ലെ? അപ്പോൾ അള്ളാഹുവിന്റെ കറാമത്ത്, ആരെ കറാമത്ത? ആ വാപ്പ, നല്ലവനായ വാപ്പാന്റെ കറാമത്ത്. മറ്റതോ കുട്ടി മരിച്ചത്? ആരെ കറാമത്ത്? ബാപ്പാന്റെ ഇമ്മാന്റെയും കറാമത്ത്. കുട്ടി മരിച്ചത് ആരെ കറാമത്ത്? മക്കളെ, മാതാപിതാക്കളെ, ഉമ്മമാരെ, ആർക്കു വേണ്ടി? മാതാപിതാക്കളുടെ ഗുണത്തിന് വേണ്ടി. അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ആ കുട്ടിയുടെ മരണം. ഇത് അള്ളാഹു ഒരു നബിയെ പറഞ്ഞയക്കുന്നു ആ മതില് ശരിയാക്കാൻ. ആ കുട്ടികൾ അറിയുന്നില്ല,
ബാപ്പ മരിച്ചുപോയി, ബാപ്പി അറിയുന്നില്ല, ഉണ്ടോ? ഇല്ല. ഇതാണ് അപ്പൊ ദുനിയാവിൽ തന്നെ കിട്ടുന്ന മെച്ചങ്ങൾ. അതെ അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ അത്ഭുതകരമാണ്, അത്ഭുതകരമാണ്, അത്യത്ഭുതകരമാണ്. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് നമ്മൾ വായിക്കുന്നു എങ്കിൽ മക്കളെ കൊണ്ട് നമുക്ക് ഈ ലോകത്തും പരലോകത്തുമുള്ള ഉപകാരമാണ്. ഇതെല്ലാം നേടിയെടുക്കണമെങ്കിൽ എന്തു വേണം? മാതാപിതാക്കൾ ഗംഭീരമാകണം, മതത്തിന്റെ എല്ലാ ചേരുവകളും അരച്ചു കലക്കി കുളിക്കണം, മതത്തിന്റെ കർമ്മധർമ്മങ്ങളും സ്വഭാവ സംസ്കാര മര്യാദകളും ആരാധനകളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉഷാറാക്കിക്കൊണ്ട് നടക്കണം. അതുപോലെ അപ്പോ ഉമ്മായിയുടെ പ്രാധാന്യവും മഹത്വവുമാണ്. നമുക്ക് എത്ര അമ്മണ്ട്? ഹവ്വാ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയാണ്, റസൂലുള്ളാഹിന്റെ ഒരിടസരോളം ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്, പിന്നെ ഉമ്മണ്ട്, അമ്മായിമ്മണ്ട്, എത്രണ്ണായി? 10-15 എണ്ണായി അല്ലേ? ബാപ്പയോ? ബാപ്പ, അമ്മാസൻ, അതെന്നെ മൂന്നാളെയോ? അപ്പൊ ഈ മഹത്വം സ്ത്രീകളെ നമുക്ക് പൂർണ്ണമായും നേടിയെടുക്കണം, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. എങ്ങനെ നഷ്ടപ്പെടൽ? എങ്ങനെ നഷ്ടപ്പെടൽ? ഒന്ന്, നാവുകൊണ്ട് നഷ്ടപ്പെടുന്നു. ഉമ്മ എന്ന പദവിയെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ഉമ്മ മക്കളോട് സംസാരിക്കരുത്, മറ്റുള്ളവരോട് സംസാരിക്കരുത്. ഉന കൊണ്ട് കുടുങ്ങി, ഓളെ കൊണ്ട് കുടുങ്ങി, ഇങ്ങനെ ഓറെ എണ്ണ ഉണ്ടായത് കൊണ്ട് നഷ്ടപ്പെട്ടു, അങ്ങനെയാ ഇങ്ങനെയാ എന്ന് പറഞ്ഞാ പോയി. ക്ഷമിക്കിൻ, സഹിക്കിൻ, എന്നിട്ട് ഉഷാറാക്കി നടക്കണം. കർമ്മധർമ്മങ്ങൾ കുറവ് വന്നാൽ നമ്മുടെ പോരായ്മ കൊണ്ടാണെങ്കിൽ, നമ്മുടെ സംസാരത്തിന്റെ പോരായ്മ കൊണ്ടാണെങ്കിൽ, വേണ്ട മാതിരി ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെങ്കിൽ അതിന്റെ ദോഷം നമുക്കുണ്ടാകും. കല്യാണം കഴിപ്പിക്കുമ്പോൾ ലതൻകിഹുൽ മുശ്രിക്കാത്ത്, ശിർക്ക് ചെയ്യുന്നവരെ കല്യാണം കഴിക്കരുത്. ലതൻകിഹുൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്യുന്നവരുമായി കല്യാണ ബന്ധം ഉണ്ടാക്കരുത്. സൂറത്തുൽ ബഖറ 220-221-222 ആയത്തുകൾ നോക്കുക. കല്യാണം ആലോചിക്കുമ്പോൾ മതബോധത്തിന്റെ അടിസ്ഥാനത്തിലാകണം. സ്കൂളിലേക്കും കോളേജിലേക്കും പറഞ്ഞേക്കുമ്പോൾ മുത്രിച്ചാൽ കഴുകാൻ പറ്റുന്ന, ളുഹറും അസറും അവിടെ വെച്ച് തന്നെ നിസ്കരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ജമ്മാക്കിയിട്ടെങ്കിലും നിസ്കരിക്കാൻ പറ്റുന്ന, പരലോകം നഷ്ടപ്പെടാത്ത നഷ്ടപ്പെടുത്താത്ത സ്ഥാപനമാകണം. എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് നരകത്തിൽ പോകണ്ട, പലിശ കൊടുത്ത് കൈക്കൂലി കൊടുത്ത് സീറ്റ് വാങ്ങിയിട്ട് കുട്ടികളെ നരകത്തിലേക്ക് പറഞ്ഞേക്കണ്ട. മക്കള് നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടണം. ഇഹലോകത്തുള്ള ഉപകാരത്തെ പറ്റി അല്ലാഹു ഒരു കാര്യം നമ്മൾ ഓർമ്മിപ്പിച്ചു, അബാ ഉക്കും അബുനാ ഉക്കും, നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ മക്കളും, ആരാണ് നിങ്ങൾക്ക് ഉപകരിക്കുക നിങ്ങൾക്കറിയില്ല. എല്ലാ ആളുകളും വിചാരിക്കുന്നു പ്രശ്നം വരുമ്പോ എല്ലാരും ഓടി വരും, മാതാപിതാക്കളും മക്കളും കുട്ടികുടുംബാദികളും ഒക്കെ വിചാരിക്കുന്നു. അള്ളാഹു അറിവുള്ളവനായ അള്ളാഹു, എല്ലാം അറിയുന്നവനായ അള്ളാഹു പറയുന്നു, നിങ്ങളിൽ ആരാണ്, ആർക്കാണ് ഉപകരിക്കുക എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ആ സെക്കൻഡിൽ പൊന്നുപോലെ വളർത്തിയെടുത്ത, മുത്തുപോലെ വളർത്തിയെടുത്ത മക്കളോ, മരിക്കുവോളം നന്നായി നോക്കിയ മാതാപിതാക്കളോ, നല്ലവരായ പെങ്ങന്മാരോ, നല്ലവരായ ആങ്ങളമാരോ, അമ്മോശന്മാരോ, അളിയന്മാരോ ഒന്നും തന്നെ ഉപകരിച്ചില്ല എന്ന് വരാം. നമ്മുടെ വീട്ടിൽ നിന്ന് അകാരണമായി ഇറക്കിവിട്ട ഒരകന്ന ബന്ധു ഉണ്ടായിരിക്കും. ചിലപ്പോ നമ്മൾ ആക്സിഡന്റ് ആയിട്ട് പെടഞ്ഞു കിടക്കുമ്പോ ആ കുട്ടിയായിരിക്കും വാരിയെടുത്തിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. ചിലപ്പോ രണ്ടാമത്തെ ഭാര്യയുടെ, മൂന്നാമത്തെ ഭാര്യയുടെ, നാലാമത്തെ ഭാര്യയുടെ കുട്ടിയായിരിക്കും ചിലപ്പോ ഈ ഒന്നാമത്തെ ഭാര്യക്ക് ഖിദ്മത്തെടുക്കാൻ അവസാനം ഉണ്ടാകുന്നത്. അവരെ പേടിച്ച് ആട്ടിയകറ്റിയ മക്കളായിരിക്കും ഒരുപക്ഷെ ബാപ്പയെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ഉണ്ടാകുക. അമ്മോശന്മാരും അമ്മായികളും പെൺമക്കളെ താലോലിച്ച് മരുമക്കളെ അകറ്റുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ഉപകാരം ആരെ കൊണ്ടാണ് ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. ശരി, ആരുപകരിച്ചാലും ഇല്ലെങ്കിലും ശരി, പരലോകത്ത് ഉപകാരം ഉണ്ടാകണം. പരലോകത്തവർ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. അതുകൊണ്ട് മാതാപിതാക്കൾ ആ വശത്തിന് മുൻഗണന നൽകണം. പിതാവിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്, പടച്ചോൻ തന്നെ കാര്യമായിട്ടൊന്നും പിതാവ് മക്കൾക്ക് ചെയ്തു കൊടുത്തതായി പറയുന്നില്ല. പിന്നെയോ അപ്പൊ ഉഷാറാക്കണം എന്നർത്ഥം. ഉമ്മമാർക്ക് കുറെ ചാൻസ് നിലവിൽ അള്ളാഹു പറഞ്ഞു തന്നെയുണ്ട്, ഹമലത്തുഹു ഉമ്മുഹു കുർഹാ അല്ലേ? ഗർഭം ചുമന്നതിനെ പറ്റിയും പ്രസവിച്ചതിനെ പറ്റിയും മുലയൂട്ടിയതിനെ പറ്റിയൊക്കെ ധാരാളം അള്ളാഹു പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ആണുങ്ങളെ പറ്റിയൊന്നും കാര്യമായി പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അത്രയും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ കരുതലോടുകൂടി മക്കളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ദിവസം പോലും അവർ കൃത്യമായി ഉണരാതിരിക്കരുത്, കൃത്യമായി അമലുകളും ഇബാദത്തുകളും ചെയ്യാതിരിക്കരുത്. ഹലാലായ ഭക്ഷണം അവർ കഴിക്കുവാൻ ഇടവരേണ്ടതുണ്ട്. ഹറാമായ ഒരു ഭക്ഷണവും അവർ കഴിക്കാൻ ഇടവരരുത് എന്നർത്ഥം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ബന്ധം, ഇത്തരത്തിലുള്ള ഒരു രീതിയും രൂപവും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ മരണപ്പെട്ടു പോകുമ്പോൾ സമാധാനത്തോടുകൂടി ശാന്തമായി ഈ ലോകത്ത്, അപൂർണമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പൂർണമായത് പരലോകം മാത്രമാണ്, പൂർണത അള്ളാഹുവിനെ മാത്രമാണ്. നമ്മളെല്ലാവരും അപാകതയുള്ളവരാണ്. അതുകൊണ്ട് നമ്മുടെ പരാതികളും പരിഭവങ്ങളും പുറമുറുപ്പുകളും പിറുപിറുപ്പുകളും ഒക്കെ ഒന്ന് കുറക്കാൻ പറ്റും. എന്നിട്ട് അള്ളാഹുവിക്കിലേക്ക് അടുക്കാൻ പറ്റും. ഉള്ളത് കഴിയുന്നത്ര സ്വീകരിക്കുക, ഉള്ള സന്തോഷങ്ങൾ പൊന്നാക്കി മാറ്റുക, ഉള്ളത് കഴിയുന്നത്ര ഉഷാറാക്കി മാറ്റുക എന്ന ഒരു രീതിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. എന്നിട്ടോ പരലോകം ഇഹലോകം തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ വലിയ ഒരു സമുദ്രത്തിൽ ഒരു കൊക്ക്, ഒരു പക്ഷി അതിന്റെ കൊക്ക് താഴ്ത്തിയിട്ടെടുത്താൽ ആ കൊക്കിൽ പറ്റിച്ച് പിടിച്ച് നിൽക്കുന്ന ഒരു വെള്ളത്തുള്ളിയുടെ കഷണങ്ങളുടെ കഷ്ണത്തിന്റെ കഷ്ണം, അതാണ് ദുനിയാവ് ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എന്തിനാണ് ബേജാറാകുന്നത്? എന്തിനാണ് മനസ്സ് വിഷമിക്കുന്നത്? ഇല്ലേ, ഈ ലോകത്ത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുടുംബാംഗങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായി കാണുന്നു. ആശുപത്രികൾ ധാരാളമാണ്, മനോരോഗ ചികിത്സകന്മാർ ധാരാളമാണ്, മനഃശാസ്ത്രജ്ഞന്മാർ ധാരാളമാണ്, കൗൺസലിംഗ് സെന്ററുകൾ ധാരാളമാണ്, ക്ലാസുകളും പരിപാടികളും നിരന്തരമായി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു, കേട്ടുകൊണ്ടേയിരിക്കുന്നു, കണ്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ മനപ്രയാസങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ലേ ചിന്തിക്കുക. എന്താണ് കാരണം? ഒരു പ്രധാനപ്പെട്ട കാര്യം, പഴയകാലത്ത് മനുഷ്യന്റെ സ്വപ്നങ്ങൾ ചെറുതായിരുന്നു, ആഗ്രഹങ്ങൾ ചെറുതായിരുന്നു. തിന്നുക, കുടിക്കുക, ഉടുക്കുക, ഉറങ്ങുക, പിന്നെ ബാക്കിയുള്ള ദീനീയായ ആശയങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വളരെ മുൻപന്തിയിൽ. ഇഹലോകത്തെ പറ്റിയുള്ള ചർച്ചകൾ, ചിന്തകൾ വളരെ കുറവായിരുന്നു. നമ്മളെ വല്യപ്പമാർക്കും വല്യമ്മമാർക്കും ഇഹലോകത്തെ പറ്റിയുള്ള ചർച്ചകൾ, ചിന്തകൾ കുറവായിരുന്നു. ഇന്ന് ഇഹലോകത്തെ പറ്റിയുള്ള ചർച്ചകളും ചിന്തകളും കൂടിക്കൂടി വന്നു. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, മുൻഗാമികളുടെ മാതൃക പ്രവാചകന്മാരും അനുയായികളുമാണ്. ഇന്ന് അങ്ങനെ തന്നെ ആകണം. അതിനു പുറമെ ചില മാതൃകകൾ കൂടി നമ്മളുടെ വീടുകളിലേക്ക് കടന്നു വന്നു. എന്താണത്? അയൽവാസികളെ നോക്കി, മറ്റവരെ നോക്കി, അവര് നോക്കി, ഒരു മൊബൈൽ കണ്ടാൽ അത് വാങ്ങണം എന്ന തോന്നൽ, ഒരു ഡ്രസ്സ് കണ്ടാൽ, ഒരു വാച്ച് കണ്ടാൽ, ഒരു ചെരുപ്പ് കണ്ടാൽ, ഒരു പർദ്ദ കണ്ടാൽ, മഫ്ത കണ്ടാൽ, അത് കണ്ടാൽ, ഇത് കണ്ടാൽ ഒന്ന് വാങ്ങണം. വാഹനമുണ്ടെങ്കിലും ആ വാഹനം വാങ്ങണം, ഈ വാഹനം വാങ്ങണം. വീടില്ലാത്ത ഇങ്ങനെ നോക്കുക, വീടുള്ളവനും നോക്കുക, അപ്പുറത്തൊക്കെ നോക്കി അമ്മയെ ആളെ മൂത്തക്കല്ല കാര്യമായി നോക്കുന്ന ചിലര്, പിന്നെയോ ചുമരും മക്കാണ്, കട്ടിലും മക്കാണ്, കിടക്കം മക്കാണ്. അങ്ങനെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് മടങ്ങി വരുമ്പോ ഒരു ഉസാറ് കുറവ്, ഒരു മൂഡ് ഔട്ട്. എന്താ? ഓന്റെ വീട് കണ്ടില്ലേ, ഓന്റെ പെണ്ണുങ്ങളെ കണ്ടില്ലേ, ആ കുട്ടിനെ കണ്ടില്ലേ നിങ്ങള് എന്ന് ഭർത്താവോ ഭാര്യയോ ഒക്കെ ചിന്തിക്കുമ്പോൾ, എവിടെങ്കിലും പോയി വരുമ്പോ അവിടുത്തെ കഞ്ഞിന്റെ വെള്ളവും അവിടുത്തെ ജ്യൂസും അവിടുത്തെ ചോറും കൊണ്ടു പോകുന്ന കൂട്ടത്തില് ആ പെരയും കൊണ്ടു പോകുന്നൊക്കെയാണ്. ഈ പെരയ്ക്ക്, പഴയ പെരയ്ക്ക്, ഈ പഴയ വീട്ടിലേക്ക് ആ പുതിയ വീടും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ സ്വസ്ഥതല്ല, മണക്കണ്, ആ കട്ടില് പോരാ, ആ കിടക്ക വിരിച്ചത് ശരിയായിട്ടില്ല, ആ ഭക്ഷണം റെഡിയായിട്ടില്ല, ഓന്റെ മാപ്പിളന്റെ മൂന്ത ശരിയില്ല, പെണ്ണുങ്ങളെ മുഖം ലേശം കറുപ്പയക്കണപ്പോ എന്ന് ഇപ്പോ എന്തേ അവിടുന്ന് വരിക എന്ന രീതിയിൽ മാതൃകകൾ കടന്നു വരുന്നു. പുതിയ മാതൃകകൾ വേണ്ട. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചെരുപ്പിട്ടിന് പോരുമ്പോ അതോടുകൂടി അവിടെ ഉള്ളവർക്ക് അവിടെ തന്നെ ഉണ്ടായിക്കോട്ടെ, ഞമ്മക്ക് ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് തന്നെ പോരാം. ഇല്ലേ, അത് പോരാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും പോരായ്മ വരുമ്പോഴാണ് പിന്നെ കള്ളി ഷാപ്പിലേക്ക്, ചാരായ ഷാപ്പിലേക്ക്, മയക്കുമരുന്നുകളുടെ ലോകത്തേക്ക്, സിനിമ ഗാനമേളകളുടെ ലോകത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് പോവും. എന്താ? സ്വപ്നങ്ങൾ.
സന്തോഷകരമായ രംഗങ്ങൾ, കണ്ണഞ്ചിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ, കാതടപ്പിക്കുന്ന കേൾവികൾ, അതെല്ലാം അനുഭവിച്ച് കുറെ പൈസയും തുലച്ച് മടങ്ങി വരുന്ന എടുക്ക. കോളിംഗ് ബെൽ അടിക്കുമ്പോ പഴയ കരകര കോളിംഗ് ബെൽ തന്നെയാണ്. വാതിൽ തുറക്കുമ്പോ പഴയ കിരികിരി ഒച്ച തന്നെയാണ്. തുറന്നു തരുന്നത് പഴയ പെണ്ണും പിള്ള തന്നെയാണ്, പഴയ മക്കൾ തന്നെയാണ്. പിന്നെന്താ മാറ്റം? അപ്പൊ കൂടുതൽ ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ട് നമ്മുടെ ഭർത്താവ് നമ്മുടെ ഭർത്താവ് തന്നെയാണ്, നമ്മുടെ ബാപ്പ നമ്മുടെ ബാപ്പ തന്നെയാണ്, മാറ്റമില്ല. മകൻ നമ്മുടെ മകൻ തന്നെയാണ്, മാറ്റമില്ല. ആരാന്റെ മകൻ നമ്മുടെ മകനാവുകയില്ല, അത് ആരാന്റെ മകനാണ്, ഇത് നമ്മളെ മകനാണ്. ആ കുട്ടിയെ ഉഷാറായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിന്റെ മാതാപിതാക്കൾ അത്രയും ഉഷാറായിട്ടുണ്ട്. നമ്മൾ ഉഷാറാക്കാൻ നോക്കുക. ഈ ലോകത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ മാറി വരണം എന്നർത്ഥം. അതുകൊണ്ട് മാതൃകകൾ പുറത്തുനിന്ന് സ്വീകരിക്കരുത്, മാതൃകകൾ മോഡലുകൾ പുറത്തുനിന്ന് സ്വീകരിക്കരുത്. മൂന്നാമതായി, പരലോകവുമായി നമ്മുടെ ജീവിതത്തെ കണക്ട് ചെയ്യുന്നതിൽ, പരലോകവുമായി നമ്മുടെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്നതിൽ കുറവ് വന്നാൽ ഇവിടെയും കുറവ് വരും. എന്താ ഫിയോമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന, ഫിയോമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന, 50,000 കൊല്ലമാണ് ഒരു ദിവസം. ഒരു സെക്കൻഡ് 200 ചില്ലറ ദിവസം. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് 200 ചില്ലറ കൊല്ലം ഇവിടെ ജീവിക്കുമ്പോ പരലോകത്തിൽ ഒരു സെക്കൻഡേ ആകുന്നുള്ളൂ. 60 കൊല്ലം നമ്മൾ ജീവിക്കുമ്പോ ചെറിയ സെക്കൻഡിന്റെ ആകുന്നുള്ളൂ. പിന്നെന്തിനാണ് നമ്മൾ ഇതിനെ തട്ടിച്ചു നോക്കുന്നത്? താരതമ്യപ്പെടുത്തുന്ന എന്തിനാണ്? അളവെന്ന് കുറിക്കുന്ന എന്തിനാണ്? ആവശ്യമില്ല. അതുകൊണ്ട് ശ്രദ്ധ പരലോകത്തേക്ക് തിരിക്കുക, അവിടുത്തെ സുഖസൗകര്യങ്ങളിലേക്ക് തിരിക്കുക. സ്വർഗത്തെ പറ്റിയുള്ള ഓർമ്മ, നരകത്തെ പറ്റിയുള്ള ഭയം രണ്ടും മനസ്സിൽ വരട്ടെ, എങ്കിൽ ഇഹലോകം നമുക്ക് ചെറുതായി മാറും എന്നർത്ഥം. അതുകൊണ്ട് ഈ മാർഗങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതം സുന്ദരമാക്കാൻ ഭാസുരമാക്കാൻ സാധിക്കും. നാലാമത്തെ വിഷയം ചെലവുകളുടെ ഇനമാണ്. അത്യാവശ്യങ്ങൾ നിർബന്ധങ്ങളായി മാറി, ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളായി മാറി, അനാവശ്യങ്ങൾ ആവശ്യങ്ങളായി മാറി എന്ന് വന്നാൽ എത്ര ചെലവാക്കിയാലും മതിയാവില്ല. ഒരുപാട് ആളുകൾ നല്ലവരായി ജീവിക്കുന്നു, സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു, ഉള്ളതുകൊണ്ട് ജീവിക്കുന്നു, ഇല്ലായ്മയിലും ജീവിക്കുന്നു, ഒക്കെ ജീവിക്കുന്നു. ചില ആളുകൾക്ക് എത്ര കിട്ടിയാലും മതിയാകുന്നില്ല. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ വിശപ്പടങ്ങുന്നില്ല. ഭക്ഷണം കഴിക്കുന്നു, വിശപ്പടങ്ങുന്നില്ല, ബർക്കത്തില്ല. ആണല്ലോ ബർക്കത്ത്, അനുഗ്രഹത്തിന്റെ വർധനമാണ് ബർക്കത്ത്. 1 രൂപ കൊണ്ട് 1 രൂപയുടെ ഉപകാരം ഉണ്ടായാൽ അതാണ് നിഅമത്ത്. 1 രൂപ കൊണ്ട് 1.5 രൂപയുടെ, 100 രൂപയുടെ, 1,000, 10,000, 100,000, 1,00,000 ഉപകാരം ഉണ്ടാകും, അതാണ് ബർക്കത്ത്. ഒരു സെക്കൻഡ് കൊണ്ട് 1 മണിക്കൂറിന്റെ ഉപകാരം ഉണ്ടാകുന്നു, 1 മണിക്കൂർ കൊണ്ട് ദിവസത്തിന്റെ ഉപകാരം ഉണ്ടാകുന്നു, 1 ദിവസം കൊണ്ട് 1,000 ദിവസത്തിന്റെ ഉപകാരം ഉണ്ടാകുന്നു, അതാണ് ബർക്കത്ത്. ഭക്ഷണത്തിന് ഇങ്ങനെ ബർക്കത്തുണ്ടാകും. സഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലക്കും തഫ്തരിഖൂ, നിങ്ങൾ വറവറവായിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങൾ ഒഴിച്ചിരിക്കും. എന്നാൽ ബറക്കത്ത് തൻസിൽ വസ്തൽ മാഇദ, ഭക്ഷണത്തലിയുടെ നടുവിലേക്കാണ് ബർക്കത്തിറങ്ങുക. അപ്പോ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കും, ഒരു പാത്രത്തിൽ ഉണ്ടാ നോക്കി പഠിപ്പിക്കും. അപ്പോ അത്യാവശ്യങ്ങൾ ആവശ്യങ്ങളായി മാറണം, ആവശ്യങ്ങൾ അനാവശ്യങ്ങളായി മാറണം, നിർബന്ധമായ കാര്യങ്ങൾ അത്യാവശ്യങ്ങളായി മാറണം. അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നാൽ തീർച്ചയായും ജീവിതം സുമോഹനമാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ കുടുംബജീവിതം സന്തോഷപ്രദമാക്കി മാറ്റാം എന്നർത്ഥം. ഭാര്യാഭർത്താക്കന്മാരും മാതാപിതാക്കളും മക്കളും കൂട്ടുകുടുംബാംഗങ്ങളും തമ്മിലുള്ള ബന്ധത്തിലേക്ക് പുറത്തുനിന്ന് കടന്നു വന്ന വിരുന്നുകാർ സന്തോഷമാകണം. വിരുന്നുകാർ വന്നാൽ സന്തോഷമാകണം, വിരുന്നുകാർ വന്നാൽ നമുക്ക് സമാധാനമാകണം. പഴയകാലത്ത് നിങ്ങൾക്കറിയാം, വിരുന്നുകാർ വരുമ്പോ മഹാബേജാറാണ്. കാരണം പഞ്ചാരല്ല, അരിയില്ല, പൊടിയില്ല, ശരിയല്ലേ? പഴയകാലത്ത്, ഇപ്പോ അത്ര തന്നെ കാണാനില്ല. വളരെ ചുരുങ്ങിയ കുടുംബങ്ങളിൽ അങ്ങനെ ബേജാറുകൾ ഉണ്ടാകും. എങ്കിലും വരുന്ന ആളുകളും വലിയ പട്ടിണിക്കാരല്ല, അവിടെയുള്ള ആളുകളും വലിയ തിരുക്കമുള്ളവരല്ല. എന്നിട്ടും ആവശ്യമില്ലാതെ ബേജാറാണ്. നേരത്തെ പറയണ്ടേ, 1 മണിക്കൂർ മുമ്പ് പറയണ്ടേ, ഇന്നലെ പറയണ്ടേ, 2 ആൾക്കാർ കൊണ്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായ തരികിട പരിപാടികൾക്കും സ്ത്രീകൾ വേണ്ട, ഉള്ളത് കൊടുക്കുക. എല്ലാവരും അനയാകണം, പച്ചപ്പരമാർത്ഥികളാകണം. വെറുതെ അനാവശ്യമായ ഭക്ഷണസാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കിയിട്ട് തട്ടിത്തെറിപ്പിച്ച് കളയുന്ന അവരുണ്ടാക്കരുത്. അത് നമ്മുടെ ഹിന്ദുക്കൾ, നമ്മുടെ സന്ദർശകർ, നമ്മുടെ വിരുന്നുകാർ നമുക്ക് നാശമാകും, നമുക്ക് ദോഷമാകും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയാകില്ല.
എല്ലാവരും തീരുമാനിക്കണം ആവശ്യമുള്ളത് കഴിക്കൂ, ആവശ്യമില്ലാത്തത് കഴിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഭക്ഷണ മര്യാദകൾ ജീവിതത്തിൽ പാലിക്കാൻ തയ്യാറാകണം. ബില്ലില്ലാത്ത പൈസയല്ലേ എന്ന് വിചാരിച്ച് തമാശയായിട്ട് ഇഷ്ടം പോലെ കഴിക്കും ചിലർ, അതൊന്നും കാര്യത്തിലല്ല. പക്ഷെ അങ്ങനെയാകരുത്. മനുഷ്യൻ നടക്കുന്ന ഏറ്റവും മോശപ്പെട്ട പാത്രം പള്ളയാണ്. അതുകൊണ്ട് പുറത്തവിടെ കടന്നോട്ടെ, സഞ്ചിയിലിടന്നായിക്കോട്ടെ, പാത്രത്തിലുണ്ടായിക്കോട്ടെ, എല്ലാം ഉള്ളിൽ കയറ്റണ്ട. ആവശ്യമുള്ളത് മാത്രം, മനുഷ്യന് ഉപകാരമുള്ളത് മാത്രം, ആവശ്യമുള്ളത് മാത്രം. ആ നിങ്ങളൊന്ന് ഇരുന്ന് നീച്ചാ മതി എന്ന് പറയരുത്. എന്ത് ഒരു പാത്രം ബിരിയാണി വിളമ്പിട്ട് ഒന്ന് ഇരുന്നെഴുന്നേക്കാൻ പറയും. അപ്പൊ എന്താ ഒന്നോ രണ്ടോ പിടി വാരി തിന്നു എന്ന് വരുത്തി നിങ്ങൾക്ക് വേണ്ടി തിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ പാത്രം അവിടെ ബാക്കിയാകുക. എന്തിന് നാടകം കളിക്കണം? പട്ടിണി കിടക്കുന്നവർക്ക് കൊടുക്കൂ, വിഷമിക്കുന്നവർക്ക്, വേദനിക്കുന്നവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കൂ. ഓർഫനേജുകൾ അതാ, അഗതി മന്ദിരങ്ങൾ അതാ, അപല മന്ദിരങ്ങൾ അതാ, അവിടെ കൊണ്ടുപോയി കൊടുക്കൂ. ഉള്ളവർക്ക് നിർബന്ധിച്ച് തീറ്റുന്ന എന്തിനാ? ഏയ് എഴുന്നേക്കാൻ പറ്റൂല, തിന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞതിനാ.